എന്തുടാ യു എ അയ്യോ എടാ അറിയത്തില്ലേ സംഭവം എന്ന് വെച്ചാ എനിക്ക് അറിയത്തില്ല പിന്നെ എല്ലാരും ചെയ്യുന്നില്ലേടാ നമുക്ക് തങ്ങടാ ഏത് അത് യു എ ആണോ സാധാരണ ഇത് ആയും വായു അല്ലേ അതെന്തോ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയിരുന്നു അതുകൊണ്ട് പറ്റത്തില്ല എന്നാ പറയാ എടാ ഒന്ന് മിണ്ടായിടെ എനിക്കറിയാം എന്ത് വേണ്ടത് ഹലോ ജെയിംസ് ജബൻ ഇവിടെ എന്റെ പേരെന്ത് വരുന്നു സാർ ജഗനല്ലേ അവനിവിടെ ഇവിടെ ഉണ്ടായിരുന്നു സാർ ഇപ്പൊ എവിടെ പോയെന്നൊരു പിടുത്തമില്ല ഓ ആകെ പ്രോബ്ലം ആടോ അപ്പൊ എന്നെ നബി മാത്തി അവൻ ചതിച്ച് അവനെ കുറച്ചെടുക്കും മുന്നി രാമസ്വാമി അസോസിയേഷൻ ആട്ടെ കൊണാണ്ടിഫിക്കേഷൻ ചെയ്യാൻ പോകണു ജെയിംസ് എത്രയും പെട്ടെന്ന് ജഗനെ കണ്ടുപിടിച്ചു എനിക്ക് ജഗനെ കിട്ടണം കിട്ടിയേ തീരും കിട്ടിയേ പറ്റും അവൻ ഇല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എനിക്ക് കൊണ്ടു വെക്കാൻ പറ്റത്തില്ല അല്ല സാറേ ഇനിയിപ്പോ എവിടെ ഞാൻ ഇപ്പൊ കാറിൽ ഇവിടെ കാറാണെ ബ്രേക്ക് ഡൗൺ ആയി പെട്രോൾ ഇല്ല ഞാൻ അവനെ ഡ്രൈവറിനെ പറഞ്ഞു വിട്ടേക്ക് പോവാ കണ്ട വന്നപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് മൊത്തം കുഴപ്പമാണ് അതിന്റെ കാര്യത്തിൽ ഇതെങ്ങനെ ഇത് വെക്കുന്നത് ഈശ്വര കണ്ണം കാണുന്നില്ല മൈ എന്റെ അമ്മ ചെയ്തിട്ട് തിരിഞ്ഞിരിക്കാം ഇന്ന് രാത്രിയിൽ നീ എന്റെ ചുവരടക്കില്ലെങ്കിൽ ഉറക്കില്ലായിരുന്നു എടാ എടാ നീ ഇതെവിടാ ഒരു വലിയ പ്രോബ്ലം ഉണ്ട് എടാ ഞാനേ എടാ ഞാൻ എവിടെ ഒരു അതുകൊണ്ട് നമ്മുടെ വയലിനിസ്റ്റ് പട്ടണല്ലേ ഡെൻമാർക്ക് എറിച്ചു അവർ മണാലിയിൽ നിന്ന് വന്ന് ചാടിച്ചു ഒരു ഘട്ട മറം ചരസമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വെച്ചു പിടിക്കും കൊണ്ടവേ ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചു ഞങ്ങൾ അല്പം ഡിസ്കഷനിലാണ് ഇത് കഴിഞ്ഞ് ജഗൻ ഒരു ഗാനമേൾ കാണാൻ പോകും എന്താ നീ വരുന്നത് ജഗൻ എടാ ഞാൻ ഇവിടെ അത് തീ പിടിച്ചിരിക്കുമോ അതിന് ചരസ ബെസ്റ്റ് റമ്മും കോളയും ഒരു ഫിറ്റ്ബലത്തിന് കിഴത്തി ഒഴിക്കുന്നോടാ അയ്യോ അവൻ്റെ കുപ്പിയല്ലേ നബി സംഭവം ഞാൻ അറിഞ്ഞു എൻ്റെ കൂടെ ചാലുങ്ങാണ് സാരം മതി ഓ അപ്പൊ എല്ലാം അറിഞ്ഞിരുന്ന് വെള്ളം അടിക്കുക എല്ലാം അറിയുന്നവൻ ഞാൻ സംഭവം അവിടെ പോന്നു മഹാദേവ ചമ്പൂലാണ് ഞാൻ ഒന്ന് കുറച്ച് സെറ്റിൽ ആയിക്കോട്ടെ ഞാൻ ഏഹ് അതിനിടയ്ക്ക് ശമ്പു ഉണ്ടോ ആൻസ് മതിയോ നീ ഇപ്പോ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ട് ചെടി തുടങ്ങിക്കോ ശരി കഴിച്ചടാ കൂടെ കേട്ടോയിക്കല്ലേ നമ്മളെവിടാ പറഞ്ഞു നിർത്തിയത് ഹാ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ട് ചെടി തുടങ്ങിക്കോ എണ്ണം വെച്ചോ നാലാമത്തെ പെഗിൽ മൂന്നാമത്തെ ഐസ് ക്യൂബിൽ പോയാൽ മതി അയ്യോ നീ നീ ഒറ്റയ്ക്കോ ആ ആടോ ഞാൻ ഇനി ഒറ്റയ്ക്ക് എന്ന് കയറി കൊടുക്കാം ആ ഒരു കാര്യം ചെയ്യും നീ ഒടുങ്ങി വാ പോടാ കള്ളം പറയാതെ അപ്പൊ ആ ഐസ് ക്യൂബ് ഇടും നീ പൊക്കോ പൊക്കോ വന്ദേ മാതരം നീ പോടാ നീ പോട്ടെ കള്ളുടിയ ജെയിംസിനോട് ഐസ് ക്യൂബ് എടുത്ത് നോക്കാൻ പറയണം പത്ത് പേര് കൂടുന്ന എടുത്ത് നിൽക്കുമാരെ ഒറ്റയ്ക്ക് കിട്ടണം അയ്യോ കൂടെ നോക്കാൻ ഭയങ്കര തമ്പി ഇതൊന്ന് മടക്ക് ഇടഞ്ഞ കൊമ്പനെ തടഞ്ഞു നോക്കട തമ്പി ഇനി നീ കയറ് ഞാൻ ചോദിക്കാം എവിടെ പോകുന്നത് ഇല്ല വേണ്ട ഈ ഇതങ്ങോട്ട് പിടിച്ചേ കയ്യിലുണ്ടായിരുന്ന കുപ്പി അടിച്ചത് ഞാൻ ഇവിടെ തരാം ഏതാടാ നിൽക്കാവിടെ പറ്റത്തില്ലെങ്കിൽ വേണ്ട മുമ്പേ കുറച്ച് ഹാൻഡ് സെറ്റ് എന്ന് പറഞ്ഞു ചുരിങ്ങാടാ ചുരിങ്ങാണ് ഇവിടെ ശാലം എങ്ങനെയാണ് എന്താ ശകലം മതിയടാ ചുണ്ടത്ത് നോക്കാം ശകലം മതിയാണ് വന്നിട്ട് പോളാ കയ്യിൽ ഇപ്പൊ അതിന്റെ പൈസ ഇല്ല ഊബർ വിളിക്കാനും പറ്റത്തില്ല നന്ദനോട് ഞാൻ എന്തോ പറയും സബ്രോഗി സിന്ദഗി കബീ ഖതം ഓയ്യോ തോള് പാടിപ്പോ വീണ്ടും സബ്രോഗി സിന്ദഗി ജഗനെന്നും ഒറ്റയ്ക്കായിരുന്നു യെസ് ദ ഫോർത്ത് ബുക്ക് രണ്ടാമത്തെ കുപ്പി തീരുന്ന വന്നല്ലോ ഇനി കുപ്പി ചോദിക്കില്ലയോ എടുക്കാനില്ല ദാറ്റ്സ് ജഗൻ അവൻ വിളിച്ചു ആ പരനാറി എബി മാത്യു അവൻ നാളെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു
പിന്നെ എന്തോ കോൺട്രാക്ടർ എന്തായാലും അറിയാത്ത പോലെ കൈ ഇങ്ങനെ വെച്ചേക്കാം. കത്തി, നിന്റെ ഇന്നത്തെ കഴിവുകൾ നമുക്ക് എത്ര കിട്ടാൻ പോകുന്നറിയോ? ഒന്നോ രണ്ടോ അല്ല, 50 കോടി. ജഗം പറ, നിനക്ക് എത്ര വേണം? 5 10? വെള്ളം ഓടിക്കുന്നതിന് പുറത്ത് പറയാന്ന് വിചാരിക്കരുത്. നീ ചോദിക്കുന്ന എന്ത് ഞാൻ തരും? യു ഡിസർവ് ഇറ്റ്. പറ ജഗൻ, നിനക്ക് എത്ര വേണം പറ. ഇത് നിന്റെ പേഴ്സല്ലേ? ഏ, അതെ, അല്ല, ജെയിംസിന്റെ ആണെന്നാ തോന്നുന്നത്. ഇതെന്തോന്നടി മഴവില്ല, നല്ല നോക്കി എടുത്തേക്കാം. ഇത് ഞാൻ എടുത്ത് പേഴ്സ് എൻ്റെ മുഖച്ചിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എനിക്ക് ഇരുട്ട് വെളുപ്പിക്കാൻ ഇത് തന്നെ ധാരാളം. ഒരു കവർ അരസം പിടിയും ജവാന്റെ ഫുള്ളും, പിന്നെ ആരുടെ ലിഫ്റ്റ് ചുറ്റിട്ട് നഗര പ്രദർശനം. ഒരുപാട് പണത്തിന്റെ കണക്കൊന്നും പറ്റില്ല. പണമല്ലേ നിനക്ക് എന്തോ വേണ്ടേ? പറ. 250 കോടിയാണ് നിന്റെ കൂട്ടുകാരൻ നന്ദകുമാറിന്റെ ആസ്തി. അത് കവിയാത്ത എന്തോ നിനക്ക് ചോദിക്കാം. എന്തും? അയ്യോ, അങ്ങനെ കൃഷ്ണൻ ഇവിടെ പോയി. ആ വന്നല്ല, കൊണ്ടുപോയി ഇങ്ങോട്ട് പോകണ്ടായിരുന്നു. ആ ഡിസ്കവറി ഒക്കെ ഒട്ട പക്ഷി മുട്ട ഇടുന്നില്ല. എനിക്ക് ഇത് മതി. ആ ജെയിംസ്, എനിക്ക് ടി വി ബാക്കി വരും. റിമോട്ട് കണ്ടോണ്ട് ഇരിപ്പുണ്ട്. എന്തായാലും പുതിയ മേടിക്കായിരിക്കും. ഇരുന്ന് കാര്യമായി. ആ ടി വി അല്ല, അതിലെ ആ വീട്. അതൊരിത്തിരി കൂളല്ലേ. ആ ജെയിംസ്, മാനേജറിന്റെ കൂടെ കൊണ്ട് കീറിയ പോയിന്റും നാളെ തന്നെ ഇത് റെഡിയാക്കി ഇവന്റെ പേര് എഴുതി കൊടുത്തേക്കും. ഓക്കെ സാർ. ഇത് ബെരിച്ചുട്ടിട്ടോ. ഇന്നിനി എവിടെയും പോകുന്നില്ല. മൂക്കുമുട്ട കള്ളു കുടിച്ച് നമ്മൾ രണ്ടും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. വേണമെങ്കിൽ വില കൂടി എൻ്റെ ബ്ലാങ്കറ്റ്സും ആകാം, മാറി മാറി പുതയ്ക്കാൻ. ശംഭോ മഹാദേവ. ജെയിംസ്, ആ മുറിയിൽ നിന്ന് രണ്ട് ബ്ലാങ്കറ്റും കിടക്ക്. പച്ച എനിക്ക് വേണം, ചുമല നീ വെച്ചോ. എടാ, നീ എന്ത് കാണിക്കുന്നത്? എന്ത് ചുമ്മാ? അവൻ സബ്സ്ക്രൈബ് ഇട്ട് ബെല്ലേക്ക് നോക്കണം. ബെല്ലേക്ക് അമർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്താണ്.